നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ചട്ടങ്ങൾ തയ്യാറാക്കുന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. തിരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്ക് പുറമെ ഭിന്നശേഷിക്കാർക്കും 80 കഴിഞ്ഞവർക്കും തപാൽ വോട്ടിന് അവസരമൊരുക്കുമെന്നാണ് ടിക്കാറാം മീണ അറിയിച്ചത്. പ്രചാരണത്തിൽ കോവിഡ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി 21-ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തുമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിലും പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കോവിഡ് ബാധിതർക്കും 80 വയസ്സിനുമേൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കുമാണ് പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്തുക. തപാൽ വോട്ട് വേണ്ടവർ വിജ്ഞാപനം വന്ന് 5 ദിവസത്തിനുള്ളിൽ റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കണം. സംസ്ഥാനത്ത് 6.5 ലക്ഷത്തിലധികം വോട്ടർമാർ 80 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇവരിൽ ആഗ്രഹമുള്ളവർക്കെല്ലാം പോസ്റ്റൽ വോട്ട് അനുവദിക്കും. കോവിഡ് രോഗികൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സ്വന്തം ചിലവിൽ PPE കിറ്റ് ധരിക്കണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ അനുവദിക്കുന്നവർക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് ശേഷം വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കലോ ഒഴിവാക്കലോ അനുവദിക്കില്ല. പ്രചരണ പരിപാടികൾ, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, റോഡ് റാലി എന്നിവയിൽ കർശനമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള